കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടി പുനഃസംഘടിപ്പിക്കണം, പുതിയ ഭാരവാഹികളെ വേണം, പുതിയ പ്രസിഡന്റിനെ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടവരെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പുതിയ രീതി. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച അച്ചടക്ക സമിതിയുടെ രൂപീകരണത്തിലും ഇത് വളരെ വ്യക്തമാണ്. പാർട്ടിയിലൊരു മാറ്റം വേണമെന്നും പാർട്ടിക്കൊരു മുഴുവൻ സമയ പ്രസിഡന്റിനെ വേണമെന്നുമല്ല ആവശ്യപ്പെടുന്ന G23 എന്നറിയപ്പെടുന്ന നേതാക്കന്മാരുടെ കൂട്ടായ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മുൻ കേന്ദ്രമന്ത്രിയും കാശ്മീർ മുഖ്യമന്ത്രിയെല്ലാമായിരുന്ന ഗുലാം നബി ആസാദ്. ഒരു കാലത്ത് അദ്ദേഹം കോൺഗ്രസിലെ അതിശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു. ഏതായാലും വർഷങ്ങളായി അച്ചടക്ക സമിതിയിലെ സ്ഥിരം അംഗമായിരുന്നു ഗുലാം നബി ആസാദ്. ഏതായാലും ഇന്നലെ നടന്ന പുനഃസംഘടനയിൽ ഗുലാം നബി ആസാദിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പാർട്ടി പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടവരെ തന്നെ ആദ്യം പുനഃസംഘടിപ്പിക്കുന്ന രീതി ഏതായാലും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. പതിവ് പോലെ AK ആന്റണി തന്നെയാണ് ഇതിൻ്റെ സമിതിയുടെ അധ്യക്ഷൻ. മെമ്പർ സെക്രട്ടറി കേരളത്തിൻ്റെ കൂടി ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ്. എന്നാലും അച്ചടക്ക സമിതി അധ്യക്ഷനും അച്ചടക്ക സമിതിയുടെ മെമ്പർ സെക്രട്ടറിക്കും അവരുടെ ചുമതലയുള്ള അല്ലെങ്കിൽ AK ആന്റണിക്ക് സ്വന്തം നാട് താരിഖ് അൻവറിൻ്റെ ചുമതലയുള്ള സംസ്ഥാനം കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അച്ചടക്ക സമിതി യോഗം ചേരേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. കാരണം ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടി ആരംഭിച്ചു കഴിഞ്ഞു. കേസുധാകരനെ നേരിടാൻ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായും മറ്റു ചിലരും എല്ലാം തന്നെ സുധാകരനെ എങ്ങനെ KPC അധ്യക്ഷ പദത്തിൽ ഇനി വരാതിരിക്കാം എന്നുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും കായിക സംഘടനകൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. 1992 അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അന്ന് പല സ്ഥലങ്ങളിലും നടന്ന കൂട്ടയടിയും പ്രശ്നങ്ങളുമായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിലെ ഐ വിഭാഗത്തിന് ഒരു വലിയൊരു നേട്ടമുണ്ടായിരുന്നു. അവർക്ക് ആഭ്യന്തര വകുപ്പ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ചും വളരെ സമഗ്രമായി പാർട്ടി പിടിച്ചെടുക്കാൻ, അതിശക്തനായി AK ആന്റണിയെ പരാജയപ്പെടുത്തി വയലാറിവിയെ ജയിപ്പിച്ചെടുക്കാൻ K. കരുണാകരൻ അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. പാർട്ടി രണ്ടാം തവണയും പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പാർട്ടി പിടിച്ചെടുക്കുക എന്നുള്ളത് ഈ രണ്ട് കൂട്ടരുടെയും ആവശ്യമാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും അവരുടെ നേതൃത്വത്തിൻ്റെ പ്രശ്നവും സുധാകരന് പദവിയിൽ തുടരുന്നതിൻ്റെ വിഷയമുണ്ട്. ഇതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ സംഘടന തെരഞ്ഞെടുപ്പായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും അച്ചടക്ക സമിതിയിലേക്ക് വരുമ്പോൾ ഈ സമിതി എന്താണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും ഇപ്പോഴും നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഈ സമിതി അവസാനമായി യോഗം ചേർന്നത് കഴിഞ്ഞ വർഷം December 1 അതിനുശേഷം അച്ചടക്ക സമിതി യോഗം ചേർന്നിട്ടുമില്ല. അതിനർത്ഥം കോൺഗ്രസ്സിലെല്ലാവരും പൂർണ്ണ സമയ അച്ചടക്കം പാലിക്കുന്നവരാണ് എന്നർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഈ അച്ചടക്ക സമിതിയുടെ രൂപീകരണത്തിൽ ഇനി ഒഴിവാക്കപ്പെട്ട ചിലരൊക്കെ ഉണ്ട്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരെ ആയിരുന്ന സുശീൽകുമാർ ഷിൻഡെയും ഈ കൂട്ടത്തിൽ ഒഴിവാക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹവും ഈ കേന്ദ്രത്തിലെ നേതൃമാറ്റം വേണമെന്നും അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും പ്രസിഡന്റ് വേണമെന്നും എല്ലാം ആവശ്യപ്പെടുന്ന ഈ കപിൽ സിബലിൻ്റെയും ഗുലാം നബി ആസാദിൻ്റെയും എല്ലാം സംഘത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ഇത്തരക്കാരെ, പാർട്ടിയിൽ വിമത ശബ്ദം ഉയർത്തുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ഹൈക്കമാൻഡ് താഴോട്ടുള്ള പ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിലൂടെ. ഇനിയുള്ളത് കപിൽ സിബലാണ്, പ്രധാന നേതാക്കളിൽ ഒരാൾ. ഇനി അടുത്ത ഇര ടാർഗറ്റ് മിക്കവാറും കപിൽ സിബലായിരിക്കാം. അദ്ദേഹത്തെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് AICC ആസ്ഥാനത്ത് ഇപ്പോഴേ തന്നെ ആലോചന തുടങ്ങി കാണും. സോണിയാഗാന്ധിയുടെ അതിവിശ്വസ്തരായ അംബിക സോണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രധാനപ്പെട്ട സമിതിയിലെല്ലാം തന്നെ അംഗങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ പുതിയ പുതിയ കോൺഗ്രസിൻ്റെ സമിതികൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇനി ആരെല്ലാം മാറെല്ലാം തല ഉരുളും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നവംബർ മുതൽ അടുത്ത വർഷം മാർച്ച് വരെ നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് ശരിക്കും നടക്കുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം.